ശബരി സഫാരിയെ കുറിച്ച് പറയുമ്പോൾ രണ്ടര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ വലിയ കാട് കാഴ്ചകളുമായിട്ടുള്ള സഫാരികൾ കർണാടക ഫോറസ്റ്റിലെ ഒരുപാട് സ്ഥലങ്ങളിൽ സഫാരികൾ നടക്കുന്നു. എന്നാൽ കബനിയിൽ നടക്കുന്നത് പോലെ സാധാരണ ജനങ്ങൾ കാട് കാണുവാനും ആ കാടിലെ കാഴ്ചകളിലേക്ക് എത്തിക്കുവാനും ഏറ്റവും കൂടുതൽ സൗകര്യമുള്ളത് കബനിയാണ്. ആ കബനിയിലെ നിങ്ങൾ സഞ്ചരിക്കുന്ന സമയത്ത് വനത്തിലാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി മാത്രം ആ വനത്തെ സമീപിക്കും. ഒരു ടൂർ പോകുന്ന ലാഘവത്തിൽ ഒരിക്കലും കബനി സഫാരി ചെയ്യാതെ, കബനി സഫാരി എന്നല്ല, ഏത് സഫാരി ആണെങ്കിലും ഫോറസ്റ്റ് സഫാരികൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. അത് കാഴ്ചകളെ നമ്മളിൽ നിന്ന് അകറ്റുക മാത്രമേ ഉള്ളൂ. ഒരു ടൂർ പോകുന്ന ലാഘവത്തിൽ കാനന സഫാരികൾ ചെയ്യാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കും. ദമനക്കെട്ട കാഴ്ചകൾ മുഴുവൻ കാണാതെ പോകരുത്. അലർച്ചയുടെ ചിഹ്നം വിളിച്ച് പാഞ്ഞെടുക്കുന്ന കാട്ടാന, ഇര തേടി ഇറങ്ങിയ പുള്ളിപ്പുലി, കാടിനുള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒറ്റയൻ, പുല്ലുമെഞ്ഞി നിൽക്കുന്ന കാട്ടാനക്കൂട്ടവും കാട്ടുപൂത്തും മാനും മയിലും കൂരമാനും എല്ലാം കാഴ്ചയിൽ കടന്നു വരുന്നു. ഉൾക്കാട്ടിൽ വണ്ടിയെത്തുമ്പോൾ ദൂരെ നിന്ന് തന്നെ ആ കാഴ്ച കണ്ടു. ഒരാനക്കൂട്ടം കുട്ടിയാന ഉണ്ട് എന്ന് തോന്നുന്നു. വണ്ടി അവയ്ക്ക് നേരെ ഡ്രൈവർ രാജെണ്ണം വിടുമ്പോൾ കൂട്ടത്തിലെ പിടിയാന അലർട്ടായത് ദൂരെ നിന്ന് തന്നെ ശ്രദ്ധിച്ചിട്ടു. ക്യാമറ ഓണാക്കി അവയ്ക്ക് നേരെ പിടിച്ചു. ഒന്ന് രണ്ട് വട്ടം കറങ്ങി പിടിയാന വണ്ടിക്ക് നേരെ അലതു വിളിച്ചു പാഞ്ഞെടുത്തു. വീണ്ടും അവ വട്ടം കറി കൂട്ടത്തോടൊപ്പം കൂടുകയാണ്. പൊടിക്കുഞ്ഞാണ് കൂടെ ഉള്ളത്. അതാണ് ഈ പരാക്രമം. ആ കുഞ്ഞിനും ആനക്കൂട്ടത്തിനും അധികം ശല്യമാകാതെ പെട്ടെന്ന് തന്നെ കാഴ്ചകൾ പകർത്തി മറ്റ് കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. കാട്ടുപോത്തുകളെ കടന്ന് വണ്ടി ഓടിയെത്തിയത് വീണ്ടും മറ്റൊരു കൂട്ടം ആനക്കൂട്ടത്തിനിടയിലേക്കാണ്. ആ കാഴ്ചകളെ പുൽകി വണ്ടി മറ്റു പല സ്ഥലത്തും കറങ്ങി MM റോഡിലെത്തി. ഈ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം സാധിക്കുമെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. വണ്ടിക്ക് മുമ്പിൽ ഞാനിരിക്കുന്ന അതേ വശത്ത് മാനുകൾക്ക് നേരെ ഇര പിടിക്കാനിരിക്കുന്ന പുള്ളിക്കുലി. വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാവണം അവൻ പിൻവാങ്ങുകയാണ്. ഇരിപ്പിടുത്തം മതിയാക്കി അവൻ ഒരു സൈഡ് വഴി പുറകിലേക്ക് പോവുകയാണ്. ഈ സമയത്താണ് ക്യാമറ ഓണായത്. പുള്ളിപ്പുലി വണ്ടിയുടെ സൈഡിൽ കൂടെ പുറകിലേക്ക് കടന്നു. വലതുവശം ലക്ഷ്യമാക്കി ആ മഞ്ഞയിൽ കറുത്ത പുള്ളികളുള്ള ജീവി കടക്കുകയാണ്. വീണ്ടും ലക്ഷ്യം ഇരിപ്പിടുത്തം തന്നെയാണ്. വലതുവശം ചേർന്ന് വീണ്ടും മാനുകൾക്ക് നേരെ നോക്കി അവൻ അങ്ങനെ ഇരുന്നു. അവന്റെ വിശപ്പിന് നേരെയാണ് സഫാരി വണ്ടികൾ ചെന്നത്.
കൂടെ അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു ജീവിയുടെ ജീവനും ഇവിടെ സേഫായി. ഒരാൾക്ക് ശല്യവും മറ്റൊരാൾക്ക് ജീവനും ഒരുപോലെ കിട്ടിയ സംഭവം. അന്നത്തെ ആഹാരത്തിനുള്ള ഭാഗം നമ്മൾ എത്ര ശല്യമായാലും ഇവ തേടി പിടിച്ചിരിക്കും. ഇത് അവയുടെ ജീവിതചര്യ, കാടിൻ്റെ നിയമവുമാണ്. മറ്റൊരു ജീവിയെ തപ്പി അവൻ നമുക്ക് മുന്നിൽ കൂടെ നടന്നകലുകയാണ്. അപൂർവങ്ങളിൽ അപൂർവം മാത്രം ലഭിക്കുന്ന കാഴ്ചകളാണിത്. കാരണം ഈ ജീവി വളരെ ഷൈ ആയിട്ടുള്ള ജീവിയാണ്. നമുക്ക് മുന്നിൽ ഈ കാഴ്ചകൾ ഒരു വശങ്ങളിൽ കൂടെ നടന്നു നീങ്ങുമ്പോൾ രണ്ട് ക്യാമറകളിലായി ഒട്ടും ഒഴിവാക്കാതെ നിങ്ങളിലേക്ക് ഈ കാഴ്ചകൾ എത്തിക്കുകയാണ്. പുള്ളിപ്പുലിയുടെ കാഴ്ചകളിൽ നിന്ന് കാഴ്ചകൾ അന്വേഷിച്ച് യാത്ര തുടരുകയാണ്. കാട്ടുപോത്തിനും കൂട്ടങ്ങൾക്കിടയിലേക്കാണ് വണ്ടി എത്തിയത്. അവയെ ക്യാമറയിൽ പകർത്തി കബനിപ്പുഴയുടെ തീരത്തേക്ക് വണ്ടി വിടുമ്പോൾ അസുലഭ കാഴ്ച ദൂരെ നിന്ന് തന്നെ കണ്ടു. കബനിപ്പുഴയിൽ നീന്തി തുടിക്കുന്ന മുതല, വല്ലപ്പോഴും മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ഈ കാഴ്ച ദൂരെ കാഴ്ചയായി. നമ്മൾ ചെല്ലുമ്പോൾ മുതലയുടെ കണ്ണുകൾ കൃത്യമായി കണ്ടിരുന്നു. വണ്ടിയുടെ ശബ്ദമാവണം അതിനെ നമ്മളിൽ നിന്ന് അകറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യ കാഴ്ച തന്നെയാണ്. ഈ പ്രദേശങ്ങളിൽ മുതല ഉണ്ട് എന്ന് ഇന്ന് തിരിച്ചറിയുകയാണ്. പൂർണ്ണമായി ഈ ദൃശ്യങ്ങൾ കാണിക്കുവാൻ സാധിച്ചിട്ടില്ല. വെള്ളത്തിൻ്റെ അനക്കവും അവയുടെ അകന്നുള്ള പോക്കും മാത്രമാണ് നമ്മുടെ ക്യാമറയിൽ പകർത്താൻ സാധിച്ചത്. എങ്കിലും എൻ്റെ കണ്ണുകൾ കണ്ട ഈ കാഴ്ച വിവരിക്കാതെ തരമില്ല. ദമ്മനക്കട്ടയുടെ കാഴ്ചകൾ അനവധിയാണ്. ഈ കാഴ്ചകൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ യാത്രകൾക്ക് പ്രചോദനം ഈ കാഴ്ചകൾ കാണുമ്പോൾ ആളുകളുടെ എണ്ണവും അവരുടെ കമൻറ്റുകളും ലൈക്കുകളും എല്ലാമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കിട്ടുന്ന അറിവുകൾ കൂടി തന്നെയാണ് MDA ചാനലിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെയും. തുടർന്നും അഭിപ്രായങ്ങൾ അറിയിക്കുക.
അത് നല്ലതെങ്കിലും ചീത്തയെങ്കിലും അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി സ്വീകരിക്കുന്നതാണ്. MDA ചാനലിലെ ഷോർട്സും റീൽസും എല്ലാം ഇനി മുതൽ കരിക്കടൽ എന്ന യൂട്യൂബ് ചാനൽ വഴിയും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയുമാണ് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നത്. MDA ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഈ ചാനലുകളും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ്. നന്ദി.